ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പാറോസ് വേൾഡ് ആൻഡ് ബ്യൂട്ടി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ ആദ്യം പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ളൊരു ബെൽ ബട്ടണുണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ആവശ്യപ്പെട്ട അറിയേണ്ടതായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഡെയിലി അപ്ഡേറ്റുകൾ നിങ്ങളുടെ ഫോണിലോട്ട് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും. പിന്നെ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലൈഫ് മിഷനെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒരുപാട് സംശയങ്ങളാണ് പലർക്കും വീടെന്ന ഒരു സ്വപ്നത്തിലോട്ട് എത്താൻ വേണ്ടി എല്ലാവരുടെയും മനസ്സിലുള്ള ഒരുപാട് സംശയങ്ങൾ പല വീഡിയോകളിലും എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ ഓരോരുത്തരുടെയും സംശയങ്ങൾ എഴുതി വെച്ചിട്ട് അതിനുള്ള മറുപടി തന്നെയാണ് ഞാൻ ഓരോ പ്രാവശ്യവും വീഡിയോ ആയിട്ടിടുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ വീഡിയോസ് എല്ലാം ഓരോന്നായിട്ട് എടുത്ത് നോക്കിയാൽ മതി. ലൈഫ് മിഷനെ പറ്റി ഒട്ടുമിക്ക എല്ലാ നിങ്ങൾക്കറിയേണ്ടതായിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും പലരുടെ സംശയങ്ങൾക്കുള്ള മറുപടികളും ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇപ്പം നിങ്ങളുടെ മുമ്പിലുള്ള ഒരു രണ്ട് സംശയങ്ങളാണ് പലരും ചോദിച്ചതാണ്, അതിനുള്ള മറുപടിയായിട്ടാണ് ഞാനിപ്പം വന്നത്. ഒന്ന് ചോദിച്ചതെന്ന് പറഞ്ഞാൽ, പട്ടയമില്ലാത്ത ഭൂമിയാണെങ്കിൽ വീട് വെക്കാൻ പറ്റുമോ, ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനൊറ്റ മറുപടിയേ ഉള്ളൂ, പട്ടയമില്ലാത്ത ഭൂമിയിൽ നമുക്ക് വീട് വെക്കാൻ പറ്റത്തില്ല. അതിനു വേണ്ടി പട്ടയം ഇല്ലാത്തവർ പട്ടയത്തിന് വേണ്ടി അപേക്ഷിക്കണമെന്ന് പറഞ്ഞ് സർക്കാർ ഒരു ടൈം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അപേക്ഷിക്കേണ്ടവരെ അപേക്ഷിച്ചിരുന്നെങ്കിൽ അതിനുള്ള ഒരു ഭൂമി കിട്ടിയേനെ. ഇനിയിപ്പോൾ അങ്ങനെ ഇല്ലാത്ത ഭൂമിയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ സർക്കാർ പരിഗണിക്കുന്നത് ഭൂമിയും വീടും ഇല്ലാത്തവരുടെ കാറ്റഗറിയിലായിരിക്കും നിങ്ങളെ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഭൂമി കണ്ടെത്തിത്തരും, അതിനുശേഷം വീട് വെക്കാനുള്ള ഫണ്ട് തരും. ഇത് രണ്ടായിട്ട് നമ്മൾ അപേക്ഷിക്കണമെന്നില്ല, ഇത് ഒറ്റ ഒരു സ്കീമിലായിട്ടായിരിക്കും നിങ്ങളെ ഉൾപ്പെടുത്തുന്നത്. ഭൂമിയും വീടും ഇല്ലാത്തവരുടെ ലിസ്റ്റിലായിരിക്കും നിങ്ങൾ ഉൾപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഭൂമി തരികയും പിന്നെ അതിനുശേഷം വീട് വെക്കാനുള്ള പൈസ തരികയും ചെയ്യും. ഈ രീതിയിലായിരിക്കും അങ്ങനെയുള്ളത്. രണ്ടാമത്തെ ഒരു സംശയം എന്ന് പറയുന്നത് പലരുടെ ഒരു സംശയമാണ്, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന കയ്യിലിരിക്കുന്ന വസ്തു ജാമ്യത്തിലായിരിക്കാം, മറ്റെന്തെങ്കിലും ബാങ്കുകളിൽ ലോൺ വെച്ചേക്കുമായിരിക്കാം, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പം ലിസ്റ്റിലുണ്ടെങ്കിലും വീട് വെക്കാൻ അവിടെ സാധിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അതിനുള്ള മറുപടിയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം ഈ ബാങ്കിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ ഒക്കെ പണയം വെച്ചിട്ടുള്ള വസ്തുവാണ് നിങ്ങൾ വീടിന് വേണ്ടി അപേക്ഷിക്കൊടുത്തിട്ടുള്ളതെങ്കിൽ വീട് കിട്ടുമോ എന്നൊരു സംശയം പലരും ചോദിച്ചിരുന്നു. ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഞങ്ങളുടെ ഭൂമി ഇന്നെടുത്ത് ആധാരം അല്ലെ ഇന്നെടുത്ത് ജാമ്യമായിട്ട് വെച്ചിരിക്കുവായതുകൊണ്ട് ഞങ്ങൾക്ക് ഭൂമി ഞങ്ങൾക്ക് ആ വീട് വെക്കാനുള്ള അർഹത ഉണ്ടാകുമോ എന്ന് ചോദിച്ചവർ ർക്കുള്ള ഒരു മറുപടിയാണിത്. അതായത് നിങ്ങൾക്ക് അവിടെ വീട് വെക്കുന്നതിന് അർഹത കുറവൊന്നുമില്ല, നിങ്ങളുടെ വസ്തുവിനകത്ത് തന്നെ നിങ്ങൾക്ക് വീട് വെക്കാം, നിങ്ങളത് ബാങ്കുകളിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ പണയമായിട്ട് വെച്ചിരിക്കുമായിരിക്കും. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ 12 വർഷത്തേക്ക് ക്രയവിക്രയങ്ങൾ നടത്തില്ല എന്നുള്ള ഒരു സാക്ഷ്യപത്രം, അതായത് ഒരു സാക്ഷ്യപത്രം പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ നമ്മൾ രജിസ്ട്രേഷൻ വകുപ്പിന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ 12 വർഷത്തേക്ക് ഇത് ക്രയവിക്രയം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിയമ നടപടി ഇതിനകത്ത് വരുന്നുണ്ട്. അത് പക്ഷേ ഈ ഒരു കേസുമായിട്ട് നിലവിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നാളെ എന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഇതുവരെയും അതൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്ന കാര്യമല്ല. നമുക്കത് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. നമ്മുടെ വസ്തുവല്ല നമ്മൾ എഴുതി കൊടുക്കുന്നത്, നമ്മൾ ആധാരം മറ്റൊരാൾക്ക് എഴുതി കൊടുക്കുകയല്ല, നമ്മളൊരു സമ്മതപത്രം, ഉറപ്പായിട്ടുള്ളൊരു സമ്മതപത്രമാണ് നമ്മൾ ഈ കൊടുക്കുന്നത്. അതായത് നമ്മുടെ വസ്തു ക്രയവിക്രയങ്ങൾ ഈ 12 വർഷത്തേക്കിന് ഞങ്ങൾ ചെയ്യത്തില്ല എന്നുള്ള ഒരു ഉറപ്പാണ് രജിസ്ട്രാർക്ക് മുമ്പിൽ വെച്ച് നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ കൊടുക്കുന്നത്.
അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊരാളുടെ ഇപ്പോൾ ആരുടെയാണോ അപേക്ഷ ലൈഫ് മിഷന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ആ ആളുടെ പേരിൽ പ്രോപ്പർട്ടി ചിലപ്പം കാണത്തില്ല, വേറെ ഹസ്ബൻഡിൻ്റെ പേരിലായിരിക്കും പ്രോപ്പർട്ടി ഉള്ളത്. ആ ഹസ്ബൻഡ് ഒരു സമ്മതപത്രം വൈഫിന് വേണ്ടി കൊടുക്കും. അതായത് എൻ്റെ വസ്തുവിന്മേൽ എൻ്റെ ഭാര്യയ്ക്ക് അവകാശമുണ്ട്, അതുകൊണ്ട് തന്നെ വീട് വെക്കുന്നതിൽ സമ്മതക്കുറവില്ല, അവർക്ക് ഇത്ര വർഷത്തോളം 12 വർഷത്തോളം അതിനകത്ത് താമസിക്കാനുള്ള അവകാശം പൂർണ്ണമായിട്ട് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞൊരു സമ്മതപത്രം ഹസ്ബൻഡ് കൊടുക്കും. അതും ഇതേപോലെ തന്നെയാണ് ആ കൊടുക്കുന്ന ആളും നമ്മളീ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. അതൊരു നിയമവശമാണ്. അതായത് അതാണ് ഈ ലൈഫ് മിഷനിൽ വെച്ചിരിക്കുന്ന മറ്റൊരു നിയമവശം എന്ന് പറയുന്നത്. അതും ഈ പറയുന്ന നമ്മൾ ബാങ്കിൽ വെച്ച പണയ വസ്തുമായിട്ട് മറ്റ് ഇടപാടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. പിന്നെ ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാധ്യത വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ്. അതായത് നമ്മുടെ നിലവിലുള്ള പ്രോപ്പർട്ടിയിൽ മേൽ ബാധ്യത ഉണ്ടാവല്ല. അതായത് ബാധ്യത സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന സമയത്ത് അത് മനസ്സിലാകും. ബാധ്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്തു ബാങ്കിൽ ജപ്തിയാകുന്ന കേസുകളോ അങ്ങനെ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പം ഈ രണ്ട് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ ഇന്ന് തന്നിട്ടുള്ളത്. അപ്പം പട്ടയഭൂമിയുടെ കാര്യവും ഈ പറഞ്ഞ കടബാധ്യതയുള്ളൊരു വസ്തുവാണ്, ബാധ്യതയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു വസ്തുവാണ് നമ്മൾ വീടിന് വേണ്ടി സാങ്ഷനായി കിട്ടിയിരിക്കുന്നതിൻ്റെ കാര്യമാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ഈ രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം മറ്റെന്തെങ്കിലും ഇനിയും പുതിയ പുതിയ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ട് ഞാൻ ഓരോ ദിവസവും വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച്. എല്ലാവരും വാച്ച് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതേപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് ഒന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി. അപ്പം താങ്ക് യു സോ മച്ച്.